ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഗ്രാഫുകൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഗ്രാഫുകൾ രണ്ട് രീതിയിലുള്ള ഗ്രാഫുകളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഹിസ്റ്റോഗ്രാമാണ്. ഹിസ്റ്റോഗ്രാം ചോദ്യം ക്യുമുലേറ്റീവ് സോറി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളായിരിക്കും, അല്ലെ കണ്ടിന്യൂസ് ടേബിളായിരിക്കും. ഇത് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ, ക്ലാസ് കണ്ടോ, 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ് ഫ്രീക്വൻസി ഇങ്ങനെ ആയിരിക്കും ചോദ്യത്തിൽ തരുന്നത്. ഈ ക്ലാസ് എടുത്ത് ഇവിടെ വരയ്ക്കണം. ക്ലാസ് എക്സ് ആക്സിസിൽ വരയ്ക്കണം, ഫ്രീക്വൻസി വയ്യ ആവൃത്തി ഫ്രീക്വൻസി വയ്യ ആക്സിസിൽ വരയ്ക്കണം. മലയാളത്തിലുള്ളവരും ഇംഗ്ലീഷിൽ എഴുതുന്നവരൊന്നും ഗ്രാഫിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ 10, 20, 30, 40, 50, 60, 70 ഈ 10, 20, 30, 40, 50, 60 അത്രയും മതി നമുക്ക്. ഓക്കെ, ക്ലാസ് എഴുതുമ്പോൾ അടുപ്പിച്ചാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ബാറുകൾ അടുത്തടുത്ത് വരയ്ക്കും. അതുപോലെ ഫ്രീക്വൻസി എത്ര വരെ ഉണ്ട്, എത്ര മുതൽ എത്ര വരെ ഉണ്ട്? ഏറ്റവും ചെറുത് 3 ആണ്, ഏറ്റവും വലുത് 10 ആണ്. അപ്പം ഒന്നെങ്കിൽ 2, 4, 6, 8, 10 അത്രയും മതി. ഓക്കെ, ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, 0 മുതൽ 10 വരെ അത് ഇതാണ്, 0 മുതൽ 10 വരെ അത് 4. അപ്പോൾ ഇതാ ഒന്നാമത്തെ ബാറ് വൈ ആക്സിസിനോട് ചേർന്നേ വരയ്ക്കാവുള്ളൂ. രണ്ടാമത്തെ ബാറ് വരയ്ക്കുമ്പോൾ 6 എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന്, അതായത് എല്ലാ ബാറുകളും ചേർന്നിരിക്കണമെന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ബാറ് വരയ്ക്കുമ്പോൾ രണ്ടാമത്തതിനോട് ചേർന്നിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഗ്യാപ്പ് വേണം, ഇവിടെ ഗ്യാപ്പ് വരരുത്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാ എല്ലാ ബാറുകളും 6, 40 വരെ 50 വരെ 3. ഓക്കെ, ശരി, ഇങ്ങനെ ബാറുകൾ വരച്ചു. ഇനി ഈ ബാറുകളുടെ മുകളിൽ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അത് തമ്മിൽ വെറുതെ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്രീക്വൻസി കർവെന്നും, സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്രീക്വൻസി പോളിഗണെന്നും പറയും. അപ്പോൾ അത് ഹിസ്റ്റോഗ്രാം വരച്ചാൽ അതെല്ലാം ആയി. ഇനി അടുത്തത് നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒജീവ് വരയ്ക്കണം. അപ്പോൾ ഒജീവ് എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. ഒജീവ് അതിന് ലെസ് ദാൻ ടേബിൾ ഉണ്ടാക്കണം. ലെസ് ദാൻ ടേബിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലെസ് ദാൻ എന്ന് എഴുതിയിട്ട് അപ്പർ ലിമിറ്റ് എഴുതണം. അപ്പർ ലിമിറ്റ് ഏതാ? ഇത് പെറുക്കി എഴുതിയാൽ മതി. ലെസ് ദാൻ 10, 20, 30, 40, 50 അല്ലേ? അപ്പർ ലിമിറ്റ് എഴുതി, ലെസ് ദാൻ എന്ന് എഴുതിയിട്ട് അപ്പർ ലിമിറ്റ് എഴുതുമ്പോൾ, എന്നിട്ട് ഫ്രീക്വൻസി അതുപോലെ എപ്പോൾ എടുത്ത് എഴുതുക. എന്തിനാണെന്നറിയാവോ? ആ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ഇസഡ് മാതിരി ചെയ്യാം അല്ലേ. ഇസഡ് മോഡൽ എന്നല്ലേ ഞാൻ പറഞ്ഞത്. 4, 4, 6, 10, 10, 20, 20, 6, 26, 26, 3, 29 ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ കിട്ടി. അടുത്തത് വീണ്ടും ക്ലാസ് എഴുതുമ്പം എന്താ പറഞ്ഞത്, ലോവർ ലിമിറ്റ് എഴുതണം. മോർ ദാൻ ഇട്ടിട്ട് ലോവർ ലിമിറ്റ് എഴുതണം. ലോവർ ലിമിറ്റ് 0, 10, 20, 30, 40 ഓക്കെ. അപ്പോൾ അവിടെ ഫ്രീക്വൻസി എടുത്തെഴുതണം. ഫ്രീക്വൻസി ഇവിടെ ഫ്രീക്വൻസി എഴുതുമ്പം 4, 6, 10, 6, 3. അപ്പോൾ അവിടെ എഴുതുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് 29 ആദ്യം എഴുതുക. 29 ആദ്യം എഴുതി, 29, 29 ഇസഡ് തിരിച്ചിടണം. 29 എന്ന് 4 കുറയ്ക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ 25 ഇങ്ങോട്ട് എഴുതണം. കണ്ടോ, ഇസഡ് തിരിച്ചെഴുതണം. 29 4 പോയാൽ 25, 25 6 പോയാൽ
പത്തൊൻപത്, പത്തൊൻപതിൽ നിന്ന് പത്ത് പോയാൽ ഒൻപത്, ഒമ്പതിൽ നിന്ന് ആറ് പോയാൽ മൂന്ന്. ഓക്കെ, അങ്ങനെ കുറച്ച് കുറച്ച് എഴുതണം. ഇവിടെ കൂട്ടി എഴുതണം, ഇവിടെ കുറച്ച് എഴുതണം. ഇനി നമുക്ക് ഈ ഒജീവ് ഒന്ന് വരച്ച് നോക്കാം. ഒജീവ് നിങ്ങൾ പോയിൻ്റ് അടയാളപ്പെടുത്തുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ വരും. ആ പോയിൻ്റ് തെറ്റാതെ മാർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതാ ഒരെണ്ണം ഇങ്ങനെ വരും, അടുത്തത് ഇങ്ങനെ വരും, ആ പോയിൻ്റുകൾ ഇങ്ങനെ വരും. ഓക്കെ, അത് ഇങ്ങനെ വേറെ ഒരു രീതിയിലും വരില്ല, ഇങ്ങനെ വരുള്ളൂ. ലെസ് ദാനും മോർ ദാനും ഇങ്ങനെ വരുള്ളൂ. എന്നിട്ട് ഇവിടെ ഈ മിഡ് പോയിൻ്റിൽ നിന്ന് താഴേക്ക് വരച്ച് ഇവിടെ എത്രയാണ് മാർക്ക് ചെയ്തേക്കെന്ന് നോക്കുക. ഇവിടെ പൂജ്യം, ആ അല്ല പൂജ്യം അല്ല, പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്, അമ്പത്, അറുപത് എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഏതാണ്ട് 35-ൻ്റെ ഏകദേശം ആ ഭാഗത്ത്. ഇത് എത്രയാണെന്ന് നോക്കാം, 30 കഴിഞ്ഞിട്ട്. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു 30 കഴിഞ്ഞ് ഒരു 5 പകുതിയോളം വരും. അപ്പോൾ 35 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ.